അപ്പോൾ ഇത് ഓണും ഓഫും ചെയ്യുന്നതൊക്കെ ഇതേ ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടോ ഇവിടെ ഓൺ ഫംഗ്ഷൻ ഉണ്ട്, ഓഫ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനുകളുണ്ട്. ഇനി ഓട്ടോ എന്ന് പറയുന്ന മോഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇതേ ചാർജ് ആവുന്ന കണ്ടോ. അപ്പോൾ ഇത്ര ചെറിയ വെയിലത്ത് പോലും ഈ ഒരു സോളാർ ഫ്ലഡ് ലൈറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. ഫ്രണ്ട്സ്, നമുക്കൊരു സോളാർ ഫ്ലഡ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 25 വാട്ട്സിൻ്റെ സോളാർ ഫ്ലഡ് ലൈറ്റ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിനെ ചാർജ് ചെയ്യാനാവശ്യമായിട്ടുള്ള സോളാർ പാനലുകളും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനാവശ്യമായിട്ടുള്ള IR റിമോട്ടും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഓൺ ഓഫ് ഫംഗ്ഷനുകളുണ്ട്, അതുപോലെ ടൈമർ ഫംഗ്ഷനുകളുണ്ട്, എത്ര മണിക്കൂർ ഇത് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി സെറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ധാരാളം ഫംഗ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇത് 25 വാട്ട്സിൻ്റെ ഒരു സോളാർ ഫ്ലഡ് ലൈറ്റ് ആണ്. ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് ഒരു ബാറ്ററി പാക്കേജ് വരുന്നുണ്ട്, ഇതിൻ്റെ BMS സിസ്റ്റം വരുന്നുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഫ്ലഡ് ലൈറ്റ് നമുക്ക് പാടത്തോ പറമ്പിലോ എന്നിങ്ങനെ വേണ്ട, KCB സപ്ലൈ ഇല്ലാത്ത ഏതൊരു ഭാഗത്തും നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ എത്ര ഉയരത്തിലും ഫിക്സ് ചെയ്യാം. സ്വിച്ചുകൾക്ക് ആവശ്യമായിട്ടുള്ള വയറൊന്നും നീട്ടിയിടേണ്ട പ്രശ്നം ഇതിനില്ല. ഇത് വെയിലാവുമ്പോൾ ചാർജാവും, രാത്രിയാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുന്ന ഫംഗ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ സോളാർ ഫ്ലഡ് ലൈറ്റിൻ്റെ ബോക്സുകൾ. ഇത് പാനൽ വരുന്ന ബോക്സാണ്, ഇത് ഫ്ലഡ് ലൈറ്റ് വരുന്ന ബോക്സാണ്. ഈ ബോക്സ് രണ്ടും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്ലഡ് ലൈറ്റ് മേടിക്കുന്ന ആൾക്ക് കിട്ടുക. ഇത് സോളാർ പാനലാണ്, ഈ ഒരു ഫ്ലഡ് ലൈറ്റ് ചാർജ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സോളാർ പാനലാണ്. ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതവിടെ ഒരു കണക്ടർ ഉണ്ട്. ഈ ഒരു കണക്ടറിൻ്റെ ഈ ഒരു ഫീമെയിൽ കണക്ടറിലോട്ട് പ്ലഗ് ഇൻ ചെയ്യാനുള്ളതാണ്. അപ്പോഴാണിത് ചാർജിങ് മോഡിലോട്ട് പോവുക. വെയിലുള്ള സമയത്തൊക്കെ ഈ ഒരു സോളാർ ഫ്ലഡ് ലൈറ്റ് ചാർജ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ, സോളാർ പാനൽ വെയിലത്ത് വെച്ചാൽ. അപ്പോൾ ഇത് ഓണും ഓഫും ചെയ്യുന്നതൊക്കെ ഇതേ ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. ഇവിടെ ഓൺ ഫംഗ്ഷൻ ഉണ്ട്, ഓഫ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനുകളുണ്ട്. പിന്നെ ഓട്ടോ എന്ന് പറയുന്ന മോഡ് എന്തിനാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനാണ്. അതായത് വെയിലുള്ളപ്പോൾ ചാർജാവും, അപ്പോൾ ഈ ഒരു ഫ്ലഡ് ലൈറ്റ് ഓഫ് ആയിരിക്കും. എന്നാൽ വെയിലില്ലാത്ത സമയങ്ങളിൽ, അതായത് ചാർജിങ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓൺ ആവും, അതായത് രാത്രി ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. പിന്നെ 3 hour ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ലൈറ്റ് കത്തി നിന്നാണ്ട് പിന്നീട് ഓഫ് ആവും. 5 hour എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ കത്തി നിന്ന് ഓഫ് ആവും. 8 hour അതുപോലെ 8 മണിക്കൂർ കത്തി നിന്ന് പിന്നീട് ഓഫ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് ഈ ഒരു റിമോട്ടിലിടാനുള്ള 2 ബാറ്ററികളും ഈ സോളാർ പാനലുകൾ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ക്ലാമ്പിൽ ഉപയോഗിക്കുന്ന ബോൾട്ടുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് സീലിങ്ങിലോ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ പറമ്പിലോ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് എവിടെയാണോ അവിടെ നമുക്ക് ഈ ഒരു ബോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഫിക്സ് ചെയ്യാനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കവറിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും KCB പവർ സപ്ലൈ ഇല്ലാത്ത സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ, അതായത് പവർ കട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള സോളാർ ഫ്ലഡ് ലൈറ്റുകൾ. ഇത് ചാർജ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു മെയിൽ കണക്ടറും ഫീമെയിൽ കണക്ടറും നൽകിയിട്ടുണ്ട്. ഫീമെയിൽ ഫ്ലഡ് ലൈറ്റിൻ്റെയാണ്, മെയിൽ സോളാർ പാനലിൻ്റെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതേ ഇത്തരത്തിൽ കണക്ട് ചെയ്യുക. ഇവിടെ ഒരു ചെറിയൊരു നോച്ച് നൽകിയിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. കണക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കണക്ട് ചെയ്യുക. ഇത് നിങ്ങളിവിടെ ചാർജ് ആവുന്നത് കാണാൻ കഴിയും. അതായത് നമ്മുടെ ഈ ഒരു സോളാർ പാനലിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സോളാർ ഫ്ലഡ് ലൈറ്റ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:50, അതായത് 6:10 കൂടി ഉള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് ഒരു പാടത്തിനടുത്താട്ടോ. അപ്പോൾ ഏകദേശം വളരെ കുറഞ്ഞ വെയിൽ ഈ ഒരു ഭാഗത്തുള്ളൂ, എങ്കിൽ പോലും ഇത് ചാർജാവുന്നത് കണ്ടോ. അപ്പോൾ ഇത്ര ചെറിയ വെയിലത്ത് പോലും ഈ ഒരു സോളാർ ഫ്ലഡ് ലൈറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഓൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രൈറ്റ്നെസ് കുറവാണ്, കാരണം അധികം ചാർജ് ആയിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെയിലടിക്കുന്ന ഭാഗത്താട്ടോ നമ്മൾ ഈ ഒരു ഫ്ലഡ് ലൈറ്റ് ചാർജിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട് സമയം. ഇനി ഇത് ഇത് കണ്ടോ, ഈ ചാർജ് കയറുന്ന ഇൻഡിക്കേഷൻ അവിടെ കാണാൻ നിൽക്കുന്നുണ്ട്. ഇത് ഫുൾ ചാർജ് ആയതിന് ശേഷം നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ ഈ ഒരു സോളാർ ഫ്ലഡ് ലൈറ്റ് ഏകദേശം ചാർജ് ആയിട്ടുണ്ട്, ഫുൾ ചാർജ് ആയിട്ടില്ല കേട്ടോ. കാരണം 11 മണിക്ക് ശേഷമായിരുന്നു ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിരുന്നത്. ഇപ്പോൾ ഏകദേശം എന്നാലും നല്ല രീതിയിൽ തന്നെ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചം എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി സമയത്ത് ഒരു പാടത്തിൻ്റെ വശത്തോടെ വന്നിട്ടുണ്ട്. ഒരു പാടാണ്, അധികം വെളിച്ചമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ മഞ്ഞുണ്ട് പാടത്ത്. അതുകൊണ്ട് തന്നെ ഒരു മൂടിച്ച കാലാവസ്ഥയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ റിമോട്ടുണ്ട്. ഈ ഒരു റിമോട്ടിൽ ഇതിന് നേരെ നോക്കിയിട്ട് ഓൺ എന്നുള്ള ബട്ടൺ അമർത്തണം. ഇത് ഈ ഒരു ഫ്ലഡ് ലൈറ്റ് ഓണായിട്ടുണ്ട് ഇപ്പോൾ. ഇത് ഏകദേശം എത്രത്തോളം വെളിച്ചമുണ്ട്. റിമോട്ടിൽ ഓൺ എന്നുള്ള ബട്ടൺ അമർത്തുന്നുണ്ടെന്ന് കണ്ടോ. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചം കിട്ടുന്നുണ്ട്. ഇത് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കണ്ടോ, ബ്രൈറ്റ്നെസ് കൂട്ടാനുള്ള ബട്ടൺ നോക്കുമ്പോൾ ബ്രൈറ്റ്നെസ് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുന്നുണ്ട്. കുറയ്ക്കാനുള്ള ബട്ടൺ അമർത്തുമ്പോൾ ബ്രൈറ്റ്നെസ് നമുക്ക് ഇത്തരത്തിൽ കുറയ്ക്കാനും കഴിയുന്നുണ്ട്.
പിന്നെ ഈ ഓട്ടോ എന്ന് പറയുന്ന മോഡുണ്ടല്ലോ, ഈ ഓട്ടോ എന്ന് പറയുന്ന മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ചെയ്യാനുള്ളത്, അതായത് പല സമയങ്ങളിൽ ഈ ഒരു ലൈറ്റ് ഓഫായിട്ട് നിൽക്കും ചാർജ് കയറുമ്പോൾ, വൈകുന്നേരം ചാർജ് കയറി കഴിഞ്ഞതിന് ശേഷം ഇത് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു ഫംഗ്ഷനാണ് ഈ ഓട്ടോ എന്ന് പറയുന്ന ഫംഗ്ഷൻ. 3 hour, 5 hour, 8 hour ഫംഗ്ഷന് 3 മണിക്കൂർ ഇത് ഓണായി കിടന്നിട്ട് പിന്നീട് ഓഫ് ആവാനുള്ളത്, അതുപോലെ 5 മണിക്കൂർ ഓണായി കിടന്നിട്ട് ഓഫ് ആവാനുള്ളത്, 8 മണിക്കൂർ ഓണായി കിടന്നിട്ട് ഓഫ് ആവാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അടിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.